റബ്ബേ, 8 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ അങ്ങയുടെ മുമ്പിൽ വന്നിരുന്നു. അങ്ങയോടൊരു കുഞ്ഞനിയത്തെ ചോദിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന കേട്ടങ്ങ് വീരയെ പറഞ്ഞയച്ചത്. എന്നിട്ട് എൻ്റെ വീരയ്ക്ക് ഇത്രയും വലിയ വേദന കൊടുത്തു എന്തിനാ? അങ്ങയ്ക്ക് ഒരുപാട് ദിവ്യശക്തികളുണ്ടല്ലോ. അപ്പോ എൻ്റെ വീരയെ വീണ്ടും പഴയതുപോലെ ആക്കോ. കണ്ടില്ലേ റബ്ബെ, അവള് വേദന കൊണ്ട് പൊളയ. അവൾ ആ വേദന സഹിക്കുമ്പോൾ എനിക്കെൻ്റെ വീരക്കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ അങ്ങയുടെ മുമ്പിൽ വീണ്ടും ഒരു അപേക്ഷയായിട്ട് വന്നിരിക്കുക. എന്റെ വീരയ്ക്കുള്ള വേദനകൾ അത്രയും അങ്ങ് എനിക്ക് തന്നേക്ക്. എന്നിട്ട് എന്റെ വീരയുടെ അസുഖം മാറ്റിത്തരണം. ഒട്ടും വൈകിക്കരുത് റബ്ബേ. ഒരാപത്തുമില്ലാതെ എന്റെ വീരക്കുട്ടി പഴയതുപോലെ ആവണം. കണ്ടില്ലേ ഗാന്ധാരി, നിന്റെ രൺവീറേട്ടൻ എത്തി. വീരക്കുട്ടി, ഞാൻ റബ്ബിന്റെ അടുത്തേക്ക് പോയതാ. എന്റെ വീരക്കുട്ടിക്ക് എത്രയും പെട്ടെന്ന് എല്ലാം സുഖമാവണെന്ന് പറയാൻ. രൺവീരേട്ട, റബ്ബിനോട് രൺവീരേട്ടന് ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ? എന്റെ വീരക്കുട്ടി പെട്ടെന്ന് സുഖാവണം, അവൾ എനിക്ക് കുരുത്തക്കേട് കാണിക്കരുതെന്ന്. വീര മോളെ, മോളോട് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. നീ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാ എന്റെ ഈ മോളെ രക്ഷിച്ചത്. വീരമോളെ, നിന്റെ ഈ സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് ശരിക്കും തെറ്റുപറ്റി. ഞാനിവിടെ നഗരത്തിലെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് നടന്നു. ഗ്രാമത്തിൻ്റെതായ പല സവിശേഷതകളും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ സുഖസൗകര്യങ്ങൾ കുറവാണെന്നത് ശരിയാ, പക്ഷേ ഇവിടെ നന്മകൾക്കും മനുഷ്യത്വത്തിനും യാതൊരു കുറവുമില്ല മോളെ. ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ എന്താ? മനുഷ്യത്വം നിന്റെയും കൂടി പേരാ മോളെ. നിനക്ക് ഇപ്പൊ ഒരു പേരുണ്ടല്ലോ വീര, അതുപോലെ തന്നെ ഇതും നിന്റെ പേര്. വേണ്ട വേണ്ട, പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള പേരാ. എനിക്ക് തന്നെ ആ പേര് പറയാൻ പറ്റുന്നില്ല. വീര എന്നുള്ള പേര് തന്നെ എനിക്ക് ചെയ്യുക. വീര, നീ ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ, പ്രത്യേകിച്ച് എന്നോട്. ഞാൻ നിന്നോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ എപ്പോഴും നിന്നെ പരിഹസിച്ചോണ്ടിരുന്നു, എന്നിട്ട് നീ ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. താങ്ക് യു വീര. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനും നിന്നോട് പല വികൃതിയും ഒപ്പിച്ചു. നിന്റെ ഐസ് തട്ടി താഴെയിട്ടു. രൺവീർ, ഐ എം സോറി, ഞാൻ നിന്റെ മൺകുടങ്ങളൊക്കെ പൊട്ടിച്ചില്ലേ. അതൊന്നും സാരമില്ല, ഞാൻ വീണ്ടും ഉണ്ടാക്കിക്കോളാം. നിങ്ങളും ഞങ്ങളുടെ അതിഥികളല്ലേ. എന്നോടും ക്ഷമിക്കണേ വീര, പ്ലീസ്. ഞാൻ നിങ്ങളോട് എല്ലാരോടും ധിക്കാരത്തോടെ പെരുമാറി. ഐ എം സോറി. ഞാൻ ഇന്നു മുതൽ എന്റെ നേച്ചർ മാറ്റം പോവാ. എല്ലാരെയും ഞാൻ ബഹുമാനിക്കും.
ഇറ്റ്സ് ഓക്കേ. സോറി മമ്മി. സാരമില്ല മോളെ. ഇവിടെയുള്ള എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് എനിക്ക്. നിങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും കടപ്പെട്ടവനായിരിക്കും. കുട്ടികളൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം. ഇവരൊക്കെ ആദ്യ ദിവസം തന്നെ ഇതുപോലെ ആയിരുന്നെങ്കിൽ ഇത്രയും ദിവസങ്ങൾ വെറുതെ പോയില്ലേ? അതൊന്നും സാരില്ല അശോകെ, എത്ര വൈകിട്ടാണെങ്കിലും നടക്കുന്നതെല്ലാം നല്ലതിന് മാത്രമായി. ഇന്നു മുതലുള്ള ഈ കുട്ടികളുടെ സൗഹൃദം എന്നും ഇങ്ങനെ തുടർന്നാ മതി. ഇങ്ങ് തന്നേക്കരുന്നേ, ഇത് കുടിക്കേ. ഇത് കാണുന്നില്ല രത്നെ, കുട്ടികൾ വലിയ സ്നേഹത്തിലായി. കാണുന്നുണ്ട് ബൽവന്തേട്ട, അതുകൊണ്ട് അവർക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ സന്തോഷിക്കട്ടെ. അത് നന്നായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കളിക്കാൻ പോവാട്ടോ. മിണ്ടരുത്, നിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല വീര. ഇപ്പൊ നിനക്ക് വേണ്ടത് നല്ല റെസ്റ്റാ, കളി ഒന്നും പാടില്ല. എനിക്കതിനിപ്പോ ഒരു കുഴപ്പവും ഇല്ല ആശിച്ചി. മക്കളെ, എല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഭക്ഷണം കഴിച്ചിട്ട് രൺവീരയോടും ജയേച്ചിയോടും പിന്നെ രത്നാന്റിയോടും ഗുഡ് ബൈ പറയണ്ടേ. നമുക്കെല്ലാം പാക്ക് ചെയ്യാനുള്ളതാ. വെളുപ്പിനെ പുറപ്പെട്ടാലും നമുക്കിങ് എത്താൻ പറ്റൂ. ഓക്കെ. അതെന്താ ഇത്ര പെട്ടെന്ന് പോകാന്ന് വെച്ചത്? പോകാതിരിക്കാൻ പറ്റില്ലല്ലോ രത്നെ, ഡൽഹിയിൽ ഒത്തിരി ജോലികൾ പെൻഡിങ്ങിലാ. അതുമല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശവും ഭംഗിയോടെ പൂർത്തിയായി. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്റെ കുട്ടികളെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? വീര, ഇനി ഞങ്ങൾ എല്ലാ വർഷ അവധിക്കാലത്ത് ഇവിടെ കറങ്ങാൻ വരും, നിന്നെയും കാണാലോ. എന്റെ ഈ കമ്പ്യൂട്ടർ നിനക്ക് വലിയ ഇഷ്ടമായല്ലേ വീര, ഇത് നീ എടുത്തോട്ടോ. എന്നെ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് എന്തും തരാനുള്ള അധികാരം എനിക്കുണ്ട്. ഇത് നിനക്കുള്ളതാ. എടുത്തോ. ജയച്ചി, നിങ്ങളോട് മുഷിയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ. അതൊന്നും വേണ്ട മോനെ. എന്നോടും ക്ഷമിക്കണേ. ഓക്കേ വീര, ഞങ്ങള് പോയിട്ട് വരാം. ഇത്രയും പെട്ടെന്ന് എന്തിനാ നിങ്ങള് പോകുന്നേ? നമ്മൾക്ക് എല്ലാവർക്കും കൂടി പിക്ചിക്കിന് പോകാൻ പറ്റില്ലല്ലോ. ഇന്നലെ വീര, നീ ഞങ്ങളുടെ കൂടെ വന്നേക്ക്. ടൗണിലെ സ്കൂളിൽ പഠിക്കാലോ, അപ്പൊ സ്കൂളിൽ നിന്ന് നമ്മള് പിക്നിക്കിനൊക്കെ കൊണ്ടുപോകും. നമുക്ക് ഒന്നിച്ച് കറങ്ങാം, അടിച്ചു പൊളിക്കാം, നല്ല രസമായിരിക്കും. ഇപ്പൊ വേണ്ട ഏച്ചി, ഞാനും എന്റെ രൺവീരടനും കൂടി പിന്നെ വന്നോളാം. അപ്പ നമുക്ക് ഒരുമിച്ച് ഒരുപാട് നേരം കളിക്കാം. മോളെ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീടിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും കേട്ടോ. ചെറിയച്ചന്റെ വീട്ടിന്റെ വാതിൽ തുറന്നിടുകയാണെങ്കിലേ കള്ളിപ്പൂച്ച വീട്ടിന്റെ അകത്ത് കയറി പാലൊക്കെ കുടിച്ചു കളയും. അതുകൊണ്ട് ചെറിയച്ചൻ വാതിലടിച്ചിട്ടിരുന്നാ മതി. ഞങ്ങള് വരുന്ന സമയത്തെ ഞങ്ങള് വീടിന്റെ വാതിക്കലെ മുട്ടി വിളിക്കാം, അപ്പ വന്ന് തുറന്നാ മതി. അല്ലെങ്കിൽ ഞങ്ങള് കോളിംഗ് ബെൽ അടിക്കും. കഴിഞ്ഞ മക്കളെ, എന്നാ പോവാം. ബൈ.
വെൽക്കം. ഇതാ അശോക്. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട് മോളെ. മോക്കൊരു കാര്യം അറിയോ? മോള് നല്ല ആത്മധൈര്യത്തോടെ ഐശ്വര്യയുടെ ജീവൻ രക്ഷിച്ചതിന് കിട്ടിയ സമ്മാനമായത്. വീര, നീ എവിടെ പാമ്പിനെ കണ്ടോടഞ്ഞ് എന്നോട് പറഞ്ഞാ പോരായിരുന്നു? എന്തിനാ നീ അതെന്റെ മുമ്പിൽ ചാടിയേ? അയ്യോ രൺവീരേട്ടാ, അപ്പ അത് പാമ്പ് കേട്ടിരുന്നെങ്കിലോ? എടി പൊട്ടി, പാമ്പുകൾക്ക് ചെവിയില്ല, അവക്കൊന്നും കേക്കാനും പറ്റില്ല. രൺവീരേട്ടാ, ഈ കാര്യം അടുത്ത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അപ്പൊ ഞാൻ ഉറക്കെ വിളിച്ചു പറയായിരുന്നല്ലോ. ഞാനെന്തിനാ ഈയൂന്ന് പറയുന്നേ? ഉറക്കം നിലവിളിച്ച പോരേ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. എന്തൊരു കള്ളിയവള്. എനിക്ക് എന്റെ ഗ്രാമം വിട്ടു പോവാൻ ധൃതിയായെന്നാണോ? അതും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇവിടെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക്. ബൽവന്ത് ജോലി ഉള്ളത് കൊണ്ട് മനസ്സിലാക്കോ. ഗുഞ്ചൻ, ഞാൻ എന്തായാലും എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നിനക്ക് തരാണ് ട്ടോ. എന്റെ ഓർമ്മയ്ക്കായി നിനക്കുള്ള ഗിഫ്റ്റാ. നന്ദി ചേച്ചി. ബൽദേവ്, എനിക്ക് ഇപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നു. ഇത് നീ വെച്ചോട, നിനക്കുള്ളതാണ്. വീരമോളെ, നീ ഇവിടെ എന്തെടുക്കുക? വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിങ് പോണോ? അശോക് ചെറിയച്ച, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നേ. ഈ കുടുക്കകളും ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇപ്പൊ വന്നേ. നന്നായിട്ടില്ലേ? ഇതാ അശേച്ചി, ഇത് ചേച്ചിക്കുള്ളതാ. ഇത് നിനക്കുള്ളതാ. വാവ്, ഇത് കാണാൻ എന്തൊരു ഭംഗിയാ. ഇത് കൊണ്ടുപോയി ഞാൻ എന്റെ മുറിയിൽ വെക്കും. അത് മാത്രമല്ല, ഞാൻ ഈ മൺപാത്രങ്ങൾ പൊട്ടാതെ സൂക്ഷിക്കും. അശോക്, ആ ചെറിയ സൂട്ട്കേസ് ഒന്ന് എടുത്തു തരുമോ? ഇപ്പോഴെന്തിനാ പ്രിയ, എന്താ കാര്യം? ആദ്യം അതൊന്ന് എടുക്കുന്നേ. ദാ പിടിക്ക്. വീര, ഒന്നിങ്ങോട്ട് വന്നേ. വീര, ഇതെന്റെ ഉടുപ്പുകളാ. വീര, നീ ഇത് കാണണോ എന്ന് പറഞ്ഞില്ലേ? വീര, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നീ ഇതിൽ നിന്ന് എടുത്തോ, എല്ലാം നിനക്കുള്ളതാ. അതൊന്നും വേണ്ട, ഞാൻ എല്ലാ ഉടുപ്പുകളും കണ്ടു കഴിഞ്ഞു. എന്റെ രൺവീരേട്ടനും എല്ലാ ഉടുപ്പുകളും കണ്ടു കഴിഞ്ഞു. എനിക്കിതുപോലത്തെ ഉടുപ്പ് വേണം എന്ന് തോന്നുമ്പോ ഞാൻ എന്റെ രൺവീരേട്ടനോട് പറയും. രൺവീരേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചെന്നോളൂ. കണ്ടില്ലേ? വീര, രൺവീർ, നിങ്ങളുടെ ഈ ആത്മബന്ധത്തിന് എന്നും റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. എന്നാ വാ മക്കളെ, ട്രെയിനിന് സമയാവുന്നു. ഇപ്പൊ പുറപ്പെട്ടാലേ അങ്ങ് എത്തൂ.
അതിപ്പോ ഞാൻ ഉറങ്ങാൻ പോവാ രൺവീരേട്ടാ. ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറച്ചു കാര്യം പഠിക്കായിരുന്നു. വീര, നീ ഒന്ന് വേഗം ഉറങ്ങാൻ നോക്ക്. കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രൺവീർ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ രണ്ടുപേർക്കും അതൊന്നും എടുത്തു കൊടുക്കണേ. ആ പിന്നെ ജയച്ചി വീരയ്ക്ക് മഞ്ഞൾ ചേർത്ത് പാല് കാച്ചി വെച്ചിട്ടുണ്ട്. ഒന്നൊക്കെ കൊടുത്തേക്ക്. നീ അവിടെ നിന്ന്. നിനക്ക് അവളെ പറ്റി ഇത്രയേറെ കരുതലുണ്ടെങ്കിൽ അവളുടെ പാല് നീ തന്നെ അങ്ങ് എടുത്തു കൊടുത്തൂടെ. അവക്കും അതൊരു സന്തോഷാവും. രത്നേ, ആ നിക്ക്, ഇത് കഴിച്ചിട്ട് പോ. ഇങ്ങനെ വെറും വയറോടെ പോയ വെയിലത്ത് വല്ലയിടത്തും തളർന്നു വീഴും. വേണ്ട ചേച്ചി, ഒരുപാട് വൈകി. ചന്തേ പോകുന്ന വഴി വല്ലതും കഴിച്ചോളാം. ഒന്നും വൈകിട്ടില്ല. ഇത് കഴിച്ചിട്ട് പോ വേണേ. വാശി പിടിക്കല്ലേ രത്നെ, കഴിച്ചിട്ട് പോ. അയ്യോ, ഇന്ന ഇത് കഴിക്കും. വേണ്ട ചെരുപ്പ് അവിടെ പോയി. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മോളെ. മോൾ ആ ചെരുപ്പ് തിരയുന്ന വഴിക്ക് ഇതും കൂടെ അങ്ങ് കഴിക്കും. എനിക്ക് മതിയായിട്ടോ. നീ എന്തിനാടി പെണ്ണെ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഞാൻ എന്തോ നിന്റെ ചെരുപ്പ് എടുത്ത് ഒളിപ്പിച്ചതുപോലെ. ജയിച്ചിട ഒരു കാര്യം, ഇപ്രാവശ്യം 100 മേനി വിളവാ കിട്ടിയിരിക്കുന്നെ. അതൊന്ന് നല്ല രീതിയിൽ കച്ചവടമായാൽ മതി. കഴിഞ്ഞ തവണ ധർമ്മജൻ നമുക്ക് നല്ല വില തന്നതാ. എനിക്ക് ഓർമ്മയുണ്ട് മോളെ, നിഹാൽ സിംഗ് തന്നെയല്ലേ അന്ന് എല്ലാം ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ എല്ലാവരും ധർമ്മജന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും നല്ല ലാഭം കിട്ടട്ടെ. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ, കച്ചവടം നല്ല രീതിയിൽ തന്നെ നടക്കും. റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയാവും. കച്ചവടം കഴിയുമ്പോ അടുത്ത ഞാറ്റുവേലയും തുടങ്ങാൻ പറ്റും. മതി ജോയിച്ച്, ഞാൻ പോട്ടെ. ഒന്ന് നിന്നേ, നിക്ക് നിക്ക് നിക്ക്. കയ്യിലെടുത്തോ മോളെ, പോകുന്ന വഴി കഴിക്കാം. കൊച്ചുകുട്ടിയാണോ ഞാൻ? കൊച്ചുകുട്ടികളെക്കാൾ മോശം. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനിട്ട് വെള്ളം കുടിപ്പിക്കുന്നത്. ആ പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രൺവീം വീരം വരുമ്പോ അവർക്കൊന്നും എടുത്തു കൊടുത്തേക്കണേ ചേച്ചി. ആ പിന്നെ വീരയ്ക്ക് ഞാൻ മഞ്ഞളിട്ട പാലും കാച്ചി വെച്ചിട്ടുണ്ട്. അവളെ കൊണ്ട് അത് കുടിപ്പിക്കണേ. നിക്കോ. വീരയുടെ മുറിവ് ഉണങ്ങിട്ട് ഇപ്പൊ 10 ദിവസം കഴിഞ്ഞു. അവളോട് നിനക്ക് ഇത്രയ്ക്ക് കരുതലുണ്ടെങ്കിലേ ആ പാല് നീ നേരിട്ട് അങ്ങ് കൊടുത്താ പോരെ, അവക്കും സന്തോഷാവും. എന്റെ അമ്മ സ്വന്തം കൈകൊണ്ട് പാല് കാച്ചി തന്നല്ലോ എന്ന് അവൾ ഓർത്തോളൂ. ഞാൻ പോട്ട, സമയാവുന്നു. എടിയേ കാന്താരി, നീ എങ്ങോട്ടാടി പോന്ന്? അയ്യോ എന്റെ റബ്ബേ. അപ്പൊ സിഗരറ്റ് എവിടെ നിന്ന് കിട്ടാനാടാ? നീ തന്നെ സംഘടിപ്പിക്ക. അയ്യോ അത് പറ്റില്ലടാ, എന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ എന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും. സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാടാ വലുതാവുന്നേ? ഒന്ന് നിർത്തടാ, ഞാനിവിടെ ഉണ്ട്. ഞാനുള്ളപ്പോ എന്തിനാടാ നിങ്ങളെ വിഷമിക്കുന്നത്? അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. ദിവസവും എന്നെ ഈ പാലൊന്ന് കുടിപ്പിക്കാൻ നീ എന്തുമാത്രം ഓടിക്കുവടി. ഇന്ന് ഒറ്റ വലിക്കങ്ങ് കുടിച്ചല്ലോ. എന്താ അയ്യോ കടിച്ചെല്ലുമ്പോ എന്താ ഇത് ആദ്യം പറയാതിരുന്നേ? ഇതെന്റെ അമ്മയല്ലേ ഈ പാലുണ്ടാക്കി വെച്ചിരുന്നേ. ആദ്യം തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് കടകടാന്ന് കുടിച്ചേനെ. വലിയമ്മയെ ഓടിക്കില്ലായിരുന്നു. തടിച്ചു ബാലിയമ്മ. അച്ഛനും അമ്മ എത്ര നേരം ടി വി കണ്ടോണ്ടിരിക്കും അറിയോ? എന്നെ മാത്രം കാണാൻ വിടില്ല. നീ കൊച്ചുകുട്ടിയല്ലേ, ഞങ്ങളെ പോലെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞോളെ. എന്തൊരു കഷ്ട, ഈ വലിയവരൊക്കെ ഗുണ്ടായസം കാണിച്ച നമ്മളെന്ത് ചെയ്യാനാ? എടാ ചക്ക, അതൊക്കെ മാറ്റാം. നമ്മള് വലുതായ എല്ലാം മാറിക്കോളും. എനിക്കൊന്ന് വേഗം വലുതായ മതിയടാ, അപ്പോഴല്ലേ എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റൂ. എടാ വലുതാകുന്നത് അത്ര എളുപ്പമല്ല. ഉയരം കൂടിയത് കൊണ്ട് വലിയവരാകാനൊന്നും പോകുന്നില്ല. വലിയവരെ പോലെ കാര്യങ്ങളും ചെയ്യണം, അപ്പോഴേ വലുതായെന്ന് പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാൻ എന്റെ അച്ഛനെ പോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. പ്രസിഡന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഗ്രാമത്തിലെ ആൾക്കാരെ കൊണ്ട് ജയിക്കാൻ പോവാ. ഇനി ഞാനും എന്റെ അച്ഛനെ പോലെ സിഗരറ്റ് വലിക്കാൻ പോവാ.
പക്ഷെ അതൊക്കെ ചീത്ത സ്വഭാവങ്ങളല്ലേടാ. ചീത്ത സ്വഭാവം ഒന്നുമല്ല, വലിയവരെല്ലാരും വലിക്കാറുണ്ടല്ലോടാ. അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ സിഗരറ്റ് വലിക്കുന്നവരാ, ഉത്തരവാദിത്തോടെ ജോലി ചെയ്യുന്നവരുവാ. വലിച്ചാലേ നമുക്കും വലിയവരാവാൻ പറ്റൂ. നമ്മളും സിഗരറ്റ് വലിച്ചാ നമ്മളും വലിയവരാവൂലേ. ഈ സിഗരറ്റ് എവിടുന്ന് സംഘടിപ്പിക്കും? നീ കൊണ്ടുപോടാ. നീയല്ലേ പറഞ്ഞേ നിന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കാറുണ്ടെന്ന്? അച്ഛന്റെ അടുത്തുനിന്ന് ഒരു പാക്കറ്റിങ് വലിക്ക്. അതൊന്നും പറ്റില്ലടാ, എന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാലേ എന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും. സിഗരറ്റ് കിട്ടിയില്ലേ പിന്നെ എങ്ങനെയാ നമ്മള് വലിയവരാവുന്നത്? ഒന്ന് നിർത്തടാ, ഞാനിവിടെ ഉണ്ട്. ബെൽദേ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? സിഗരറ്റൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. ഉറപ്പാണോ? അതേടാ ഉറപ്പ്. നമ്മള് വലുതാവണമെങ്കിൽ വലിയ ആൾക്കാരെ പോലെ ധൈര്യം കാണിച്ചാലേ കാര്യം നടക്കൂ. ധൈര്യത്തിന് ഒരു കുറവും ഇല്ലാത്തവനേ ബെൽദേവ്. ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉടനെ കണ്ടുപിടിച്ചോളാടാ. സിഗരറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കും. ഒന്ന് ചോദിച്ചോട്ടെ രത്നേച്ചി, നിങ്ങൾ ആ നിഹാൽ സിംഗിനെ ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തുമായിരുന്നല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവൻ കാരണം സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും ഇനി നിങ്ങളാണ് ഉത്തരവാദി. ഞങ്ങളുടെ എല്ലാവരുടെയും പാടത്തുണ്ടായ ഗോതമ്പ് നല്ല വിലയ്ക്ക് നിങ്ങൾ തന്നെയാണ് ഇനി വാങ്ങിക്കേണ്ടത്.